വരട്ടെ. രാത്രിയൊക്കെയുള്ള ചോറ് കൂടി ഉച്ചക്ക് തന്നെ വെക്കണേനോടെ ഇങ്ങനത്തെ സമയത്തൊക്കെ ഒരു ഉപകാര. കുറച്ചുകൂടി വെച്ചോ. കുറച്ചുകൂടെ വലിയ പ്ലേറ്റിൽ കൊടുക്ക റാബിയെ. ഇപ്പൊ പറഞ്ഞതിന്റെ ധ്വനി എന്താന്ന് എനിക്ക് മനസ്സിലായി. ആ ജോലി എനിക്ക് ചെയ്യാൻ കഴിയൂല, അതുകൊണ്ട് ഒഴിവാക്കി പോകുന്നത് തന്നെ ഞാൻ. എല്ലാരും കൂടി നിർബന്ധിച്ച് ഒരാളെ ഒരു ജോലിക്ക് പറഞ്ഞേക്കുന്നതിന് മുമ്പ് ആ അയക്കപ്പെടുന്ന ആളുടെ മാനസികവും ശാരീരികവുമായ കാര്യക്ഷമത കൂടി ഒന്ന് വിലയിരുത്തണം. ഒരു ജോലി ചെയ്ത് ഭംഗിയായി പൂർത്തിയാക്കണമെങ്കിലേ ശരീരത്തിന് ഊർജം വേണം. ഊർജം ആ വ്യക്തി കഴിക്കുന്ന ഭക്ഷണത്തിലെ കലോറിയുമായി ബന്ധപ്പെട്ടതാണ്. കലോറി എന്ന് പറഞ്ഞാലേ ഇവിടെ മണലും മെറ്റലും അടിക്കുന്ന ടിപ്പർ ലോറി അല്ല, അത് മനുഷ്യ ശരീരത്തിലെ ഓരോ കോശത്തിലും അടങ്ങിയിരിക്കുന്ന പോരി. ആ ഇതാണ് എന്റെ നിരപരാധിത്വം തെളിയിക്കാൻ ഈ വീട്ടിലൊരു അവസരമല്ല. ഒരു കുറ്റവാളിയെ കാണുമ്പോൾ എന്നെ കാണാനാണ് എല്ലാവർക്കും ഇഷ്ടം. ഞാനും അങ്ങനെയാ. ഈ മാത്രമേ ഉള്ളൂ എനിക്കൊരു സപ്പോർട്ട്. എന്റെ വികാര വിചാരങ്ങൾ ഇത്ര പെട്ടെന്ന് എങ്ങനെയാ എനിക്ക് സ്വാംശീകരിക്കാൻ കഴിഞ്ഞത്? ഭർത്താവിന്റെ സ്വഭാവം മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവളാണ് നല്ല ഭാര്യ എന്നാ എന്റെ ഉപ്പ എന്നെ പഠിപ്പിച്ചത്. നിന്റെ ഈ മനസ്സിന്റെ അമ്മാവന് കിട്ടിയിരുന്നെങ്കില്. എന്താണെന്നറിയില്ല, എനിക്ക് എപ്പോഴും വീട്ടിലെ ഭക്ഷണം വയറ്റിന് പിടിക്കുന്നുള്ളൂ. അതാ ഞാൻ എങ്ങോട്ട് പോയാലും രണ്ടു ദിവസത്തിനുള്ളിൽ തിരിച്ച് ഇങ്ങോട്ട് തന്നെ എത്തുന്നത്. എന്റെ ശരീരപ്രകൃതി ഇങ്ങനെ ആയിപ്പോയി, അതിന്റെ തെറ്റാ? അല്ലടാ, എന്റെ തെറ്റാ, ഈ വീട്ടിലെല്ലാവരുടെയും തെറ്റാ. ചോറെന്താ ഈ ചെറിയ പ്ലേറ്റിലാക്കിയത്? വലിയ പ്ലേറ്റ് ഇല്ലായിരുന്നോ? എന്നാ ഈ പ്ലേറ്റ് കഴിച്ചാ മതി. കഴിക്കടാ, എല്ലാം കഴിക്ക്. നോക്കണ്ട, നന്നായിട്ട് ഉരുട്ടി വിഴുങ്ങിക്കോ. എല്ലാ നേരവും വീട്ടിൽ നിന്ന് തന്നെ ചോറ് തിന്നണം. എന്നാ ഒരു നേരത്തെ അരിക്കുള്ള വക വീട്ടിൽ കൊണ്ടു തരാനുള്ള പണി ചെയ്ത് കേട്ടാ. മനുഷ്യൻ കഷ്ടപ്പെട്ട് കണ്ടോരെ കൈയും കാലും പിടിച്ച് ശരിയാക്കിയ ജോലിയാ ഈ ജോലി. ഒരു കൊല്ലം നീ പൂർത്തിയാക്കുന്നുള്ള അത്യാഗ്രഹമൊന്നും എനിക്കുണ്ടായിരുന്നില്ല. എന്നാലും ഒരു മാസം എങ്ങനെങ്കിലും ഉദ്യോഗിപ്പിച്ച് ആ മാസത്തെ ശമ്പളമെങ്കിലും നീ കൊണ്ട് തരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. കാരണം അത്രയ്ക്കും അതിനപ്പുറത്തേക്കുള്ള വസതി തന്നാ ഞങ്ങൾ നിന്നെ പറഞ്ഞയച്ചത്. എന്നിട്ടിപ്പോ 3 ദിവസം തികഞ്ഞില്ല, അപ്പോഴേക്കും കേറി വന്നിരിക്കുന്നു വീട്ടിൽ ചോറ് കഴിക്കാൻ. ഉരുട്ടിക്കോടാ, ഉരുട്ടി തള്ളിക്കോ.